59-ാം സംസ്ഥാന സ്കൂൾ കലോത്സവം 2-ാം ദിവസം ഇതാ ഇവിടെ അസ്തമിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നമ്മളൊപ്പം മിടുക്കികളും മിടുക്കന്മാരും എത്തിയിട്ടുണ്ട്. കഥാപ്രസംഗത്തിൽ തുടർച്ചയായി 3 കൊല്ലം എ ഗ്രേഡ് കരസ്ഥമാക്കിയതാണ്. നമുക്കവരെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു കഥാപ്രസംഗം? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഈ കഥാപ്രസംഗം പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെ പറയണമെന്നുള്ള നിർബന്ധമുണ്ടോ? ഇല്ല, നിർബന്ധമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്രാവശ്യം കഥാപ്രസംഗം അവതരിപ്പിച്ചത്? ഞാൻ എൻ്റെതായ ശൈലിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത്. എന്തായിരുന്നു അവതരിപ്പിച്ചത്? ഞാൻ നുജൂദ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥയാണ്. തീക്കടൽ താണ്ടിയ നുജൂദ എന്നാണ് കഥാപ്രസംഗത്തിൻ്റെ പേര്. ഞാൻ നുജൂദ, വയസ്സ് 10, വിവാഹമോചിത എന്ന ഒരു പുസ്തകത്തിൻ്റെ കഥാപ്രസംഗ ആവിഷ്കാരം. സ്വന്തമായിട്ട്? അല്ല, അത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞ സാറാണ് കഥ ഉണ്ടാക്കിയത്. എന്നെ പഠിപ്പിച്ചത് സാറാണ്. പഴയങ്ങാടിയിലുള്ള. വരുന്നത് കോഴിക്കോട്. വരുന്നത് കോഴിക്കോട്. സ്കൂളിൻ്റെ പേര്? വടകര ഗവൺമെൻറ് സംസ്കൃതം HSS. ഇതിപ്പോൾ എത്രാം തവണയാണ്? ഞാൻ സ്റ്റേറ്റിൽ 2-ാമത്തെ തവണയാണ്. സ്റ്റേറ്റിൽ 2-ാമത്തെ തവണ. ഈ ടീം തന്നെയായിരുന്നു? അല്ല, രണ്ടുപേരും പഴയ തന്നെയാണ്. പുതിയ രണ്ടുപേരും പുതിയ ഈ വർഷം. അപ്പോൾ പുതിയ ടീമാണ്. ആ, നമുക്ക് ടീമിനെ പരിചയപ്പെടണ്ടേ? ആ, ഓക്കെ. മോളുടെ പേര് ആദ്യം പറയൂ. എൻ്റെ പേര് സനാഷറിൻ. സനാഷറിൻ. എൻ്റെ പേര് ജീൻ മരിയ. എൻ്റെ പേര് അനുരഞ്ജ്. എൻ്റെ പേര് ക്ഷിതിൻജയ. ഫയാദ്. മൊത്തം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നോ? ഓ, നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ. എത്ര പേരുണ്ട് മത്സരിക്കാൻ? 18. 18. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്സ് ഒന്നും കയ്യിലില്ല. ഇല്ല. കഥ പറയുന്ന ആൾക്ക് മാത്രമേ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് കാണാം. പ്രിയരേ, ഇന്ത്യാസമുദ്രവും ചെങ്കടലും ഓളക്കൈകളാൽ താലോലിക്കുന്ന യമൻ എന്ന കൊച്ചുരാജ്യം കമനീയമായ ശില്പഗോപുരങ്ങളും പ്രകൃതി സൗന്ദര്യവും കൊണ്ട് ലോക ശ്രദ്ധയാകർഷിച്ച നാട്. മാത്രമല്ല, ഇതിഹാസ നായകൻ സോളമന്റെ ഹൃദയേശ്വരിയുടെ ജന്മനാട്. അസുലഭ സൗഭഗം അനുപമ ശ്രീ അതുതാന അറേബ്യൻ സ്വർഗഭൂമി. ഇനിയും കൂടുതൽ കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പൊ നിർത്തിയപ്പിക്കും. സ്കൂളിന്റെ പേര് എന്നോട് പറയോ. സ്കൂളിന്റെ പേര് വടകര ഗവൺമെന്റ് സംസ്കൃതം HSS സ്കൂൾ. മത്സരം മുഖരനായിരുന്നു. ഇനി ആ സ്കൂളിൽ നിന്ന് വേറെ വിദ്യാർത്ഥികൾ മത്സരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ? ആ ഉണ്ട്, അക്ഷര ശ്ലോകം ഉണ്ട്. വേറെ ഒന്നും ഇല്ല. നമ്മൾ രണ്ട്. അത് ഇനി ഇന്നുണ്ടോ നാളെയാണോ? അത് ഇന്നാണ് മത്സരം. ഇന്നാണ്. റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വന്നിട്ടില്ല. ഓക്കെ. അപ്പം ഇനി എത്രല പഠിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഞങ്ങൾ എല്ലാവരും പ്ലസ് 1 ആണ്. എല്ലാവരും പ്ലസ് 1. അപ്പോൾ ഇനി ഒരു കൊല്ലം കൂടി ഉണ്ട്. ഒരേ ക്ലാസ്സിലാണ്. ഒരേ ക്ലാസ്സിലാണ്. അപ്പോൾ ഒരു കൊല്ലം കൂടി ഉണ്ട്. അടുത്ത ഒരു എ ഗ്രേഡ് കൂടി കരസ്ഥമാക്കാനുള്ള. അല്ലേ? ആശംസകൾ നേരാണ്. നമ്മുടെ കേരള വർഷൻ്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയാം. അവിടെ ആണ് എല്ലാവരും പണിപാട്. കേരള വർഷൻ്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണ വെച്ചാൽ അപ്പം കൈ നോ, പിന്നെ ഒന്നും പറയാൻ കിട്ടില്ല. അടുത്ത കൊല്ലം മത്സരിക്കാൻ വരണം, അതിന് പ്രാർത്ഥിക്കണം, എ ഗ്രേഡ് കിട്ടാൻ അനുഗ്രഹിക്കണം എന്നൊക്കെ പറ. അടുത്ത വർഷവും മത്സരിക്കാനാണ് ആഗ്രഹമുണ്ട്. അപ്പോൾ പറ്റിയാൽ മതി. കോഴിക്കോടിൽ നിന്ന് കടന്നു കിട്ടാൻ വലിയ പാടന്നാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത വർഷവും കിട്ടണം, എല്ലാവരും പ്രാർത്ഥിക്കണം. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഗംഭീര മത്സരം നടന്നുകൊണ്ടിരിക്കും. അതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അറിയാലോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ വേദിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വേദിയിലെ തത്സമയ ദൃശ്യത്തിൽ